ഒമ്പതാം ക്ലാസ് കേരള പാഠാവലിയിലെ തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക. ഉത്തരം: തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമു എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. തരിശു നിലങ്ങളിലേക്ക് പണിയായുധങ്ങളുമായി പണിക്കാർ വരുന്നു. എരിയുന്ന വേനലിന് അറുതി വരുത്താൻ കടന്നു വരുന്ന കാർമേഘം പോലെയാണ് അവർ വരുന്നത് എന്നാണ് കവി പറയുന്നത്. വേനലിനു ശേഷം മഴക്കാർ വരുമ്പോൾ മഴ കാത്തിരിക്കുന്ന ഉണങ്ങി വരണ്ട വയലിന് പ്രതീക്ഷ നാമ്പിടുന്നു. വേനലിൽ വരണ്ടുണങ്ങിയ വയലിന് കാർമേഘം പ്രതീക്ഷയും ആശ്വാസവുമാകുന്നു. മഴ കടന്നു വരുമ്പോഴാണ് വയലിനു ജീവൻ വയ്ക്കുന്നത്. അതുപോലെ തരിശായി കിടക്കുന്ന വയലുകൾ തൊഴിലാളികളെ പ്രതീക്ഷിക്കുന്നു. അവരുടെ അധ്വാനമാണ് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്നത്. കർഷകരെ കാർമേഘത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന ഭാവന മനോഹരമാണ്. അടുത്ത ചോദ്യം: മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയണിയായി വേലക്കാരവരടിവെച്ചടിവെച്ചണയുമ്പോൾ തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത്? ചർച്ച ചെയ്യുക. ഇതുപോലുള്ള മറ്റു വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യവും സംഘബോധവുമെല്ലാം ഈ വരികളിൽ തെളിയുന്നുണ്ട്. ഈ ഭൂമിയെ മുഴുവൻ ഉഴുതുമറിച്ച് സമൃദ്ധിയിലേക്ക് നയിക്കാൻ തക്ക കരുത്തുമായാണ് അവർ അടിവെച്ചടിവെച്ച് വരുന്നത്. അധ്വാനിക്കാനുള്ള ഉത്സാഹത്തോടെ ഊർജത്തോടെ പണിയായുധങ്ങളുമായി അവർ കടന്നു വരുമ്പോൾ ഭൂമി പോലും സന്തോഷിക്കുന്നു. തരിശു നിലങ്ങളെ ഫലഭൂയിഷ്ഠമാക്കാനുള്ള കരുത്ത് അവർക്കുണ്ട് എന്ന് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റു വരികൾ: അറിയുക ഞങ്ങളനേകം നിരകളിൽ വറുതിയൊടങ്കം വെട്ടുന്നോർ, മൃതിയായാളും പട്ടിണിയിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ. ദുരിതങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ജീവിതമാണ് തൊഴിലാളികളുടേത്. പാടത്തും പറമ്പിലും എല്ലുമുറിയെ പണിതാലും ദാരിദ്ര്യം അവരെ വിട്ടൊഴിയുന്നില്ല. വിശപ്പിന്റെ കാഠിന്യം അനുഭവിക്കുമ്പോഴും മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാൻ ലോകത്തിന് അന്നം നൽകാൻ അവർ അധ്വാനിക്കുന്നു. കഠിനമായി അധ്വാനിക്കുന്ന അവർ വറുതിയോടാണ് അംഗം വെട്ടുന്നത്. തങ്ങളെ ഇല്ലാതാക്കാൻ പട്ടിണി എത്തുമ്പോഴും അതിനെ അധ്വാനം കൊണ്ട് അതിജീവിച്ച് ലോകത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന തൊഴിലാളികളെ വാഴ്ത്തുകയാണ് കവി. അടുത്ത ചോദ്യം: അധ്വാന വർഗത്തിന്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക്. കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. ഉത്തരം: വിതകളെ ഉള്ളിലുരുക്കിക്കൊണ്ടാണ് നൂറുകണക്കിന് തൊഴിലാളികൾ വരുന്നത് എന്ന വരികളിൽ അധ്വാന വർഗത്തിന്റെ ജീവിതാവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. വറുതിയോട് പട്ടിണിയോട് പടവെട്ടുന്നവരാണ് ഈ തൊഴിലാളികൾ. ദാരിദ്ര്യം കൊണ്ട് മരണത്തെ പോലും മുഖാമുഖം കാണുന്ന അവസ്ഥയിലാണ് അവരുടെ ജീവിതം എന്നീ സൂചനകളിലെല്ലാം അവരുടെ ജീവിതാവസ്ഥയാണ് കവി അവതരിപ്പിക്കുന്നത്. ആർക്കും തോൽപ്പിക്കാനാകാത്ത മനോവീര്യത്തോടെയാണ് തരിശു നിലങ്ങളിലേക്ക് തൊഴിലാളികൾ കടന്നു വരുന്നത്. അവരുടെ ഉറച്ച കാലടികൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിയാൻ ശക്തിയുള്ളതാണ്. ഉഴവേൽക്കാതെ കിടന്ന താഴ്വരകളും ഉടമകൾ തരിശാക്കിയിട്ട വയലുകളും തൊഴിലാളികളുടെ കാലടികളുടെ ശബ്ദം കേട്ട് ആർദ്രമാകുന്നു. ഈ ഭൂമിയെ തങ്ങളുടെ കരബലം കൊണ്ട് അധ്വാനം കൊണ്ട് ഫലഭൂയിഷ്ഠമാക്കും എന്ന നിശ്ചയദാർഢ്യം അവരുടെ ചുവടുവയ്പുകളിലുണ്ട്. അവരുടെ ശബ്ദം ഇടിമുഴക്കം പോലെ ആകാശത്തെ കിടിലം കൊള്ളിക്കുന്നു. വലിയ കരിങ്കൽ കുന്നുകൾ പോലും തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനം കൊണ്ട് തകർക്കുന്നു. മണ്ണിനോടും അധ്വാനത്തോടുമുള്ള തൊഴിലാളികളുടെ സ്നേഹവും അവരുടെ ധൈര്യവുമെല്ലാം ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നു. അടുത്ത ചോദ്യം: അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ, അവരുടെ ഹൃദയ സ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. തൊഴിലാളികളുടെ സംഘശക്തി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? കവിതയിലെ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് പ്രയോഗഭംഗി വിവരിക്കുക. ഉത്തരം: കടുത്ത വേനലിനെ തണുപ്പിക്കാനായി കാർമേഘങ്ങൾ കൂട്ടത്തോടെ വരുന്നതുപോലെയാണ് വേലക്കാർ വരുന്നത്. അടിപതറാതെ ഒരുമിച്ചു വരുന്ന അവരുടെ കാൽപെരുമാറ്റം പെരുവഴികളെ മെതിച്ച് പ്രതിബന്ധങ്ങളെ തകർക്കുന്നു. അതിൽ പഴയ കാലത്തിന്റെ ജീർണതകൾ തകർന്നടിയുമെന്ന് കവി ആശ്വസിക്കുകയാണ്. ഈ ഭൂമിയെ ഒറ്റച്ചാലായി ഉഴുതുമറിക്കാനുള്ള വീര്യത്തോടെ ഒറ്റ മനസ്സായി അണിയണിയായിട്ടാണ് അവർ നടന്നു വരുന്നത്. കൂർത്ത പരുക്കൻ വാക്കുകളാണ് അവരുടേത്. അത് ഇടിനാദം പോലെ ആകാശത്തെയും ഭൂമിയെയും കിടിലം കൊള്ളിക്കുന്നു. അവരുടെ സംഘശക്തിക്ക് മുന്നിൽ വലിയ പാറക്കെട്ടുകൾ പോലും തകർന്നടിയുന്നു. തൊഴിലാളികളുടെ സംഘശക്തിയാണ് കവി ഈ വരികളിലെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത്. വേലക്കാരെ കരിമുകിലിനോടും അവരുടെ ഹൃദയസ്പന്ദങ്ങളെയും വാക്കുകളെയും ഇടിമുഴക്കങ്ങളോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി അടിവെച്ചടിവെച്ചണയുമ്പോൾ
എന്ന വരികളിൽ വർദ്ധിച്ച ഊർജത്തോടെ കടന്നു വരുന്ന തൊഴിലാളികളുടെ വാങ്മയ ചിത്രം കവി വരച്ചിടുകയാണ്. അടുത്ത ചോദ്യം. ഇരമ്പും ഇരമ്പുന്നൊരു ഊർജവും യുവാക്കൾ തൻ ഞരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും പാറ വെട്ടാനും പുഴയ്ക്കണകെട്ടാനും വിദ്യുത് ധാരയാൽ പൊതുകർമ്മശാലകൾ ഊട്ടിടാനും കൂട്ടായ കൃഷിഭൂവിൽ യന്ത്രത്തിൽ കലപ്പയാൽ കൂട്ടാനും കതിർകൊയ്തു കൂട്ടാനും ത്വരിക്കവേ ആ മഹാസംരംഭത്തിൻ സംഘഗാനത്തിൽ ചേർന്നു നാം അനുഭവിക്കാം പണ്ടില്ലാത്തൊരഭിമാനം. യുഗപരിവർത്തനം. വയലോപ്പിള്ളി ശ്രീധരമേനോൻ. മുകളിൽ നൽകിയ വരികളുടെ ആശയത്തിന് യോജിച്ച വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം. ഋതുഭംഗികളാർ നെങ്കിലും ഉഴവിൻ എന്ന് തുടങ്ങി കിടിലം കൊള്ളിച്ചുയരുന്നു എന്നുവരെയുള്ള തിരുനെല്ലൂരിന്റെ വരികൾ വയലോപ്പിള്ളിയുടെ യുഗപരിവർത്തനം എന്ന കവിതയിലെ വരികളുമായി ആശയപരമായി സാമ്യമുള്ളതാണ്. വയലോപ്പിള്ളിയുടെ യുഗപരിവർത്തനത്തിലെ വരികൾ മനുഷ്യാധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. മനുഷ്യശക്തിയിൽ വിശ്വസിക്കുന്ന കവിയെയാണ് നാം ഇവിടെ കാണുന്നത്. ഇരുമ്പും ഇരമ്പി വരുന്ന ഊർജവും യുവാക്കളുടെ ഞരമ്പിലൂടെ ഓടുന്ന നൂതനമായ ചൈതന്യവും പാറ വെട്ടാനും നദിയിൽ അണകെട്ടാനും വൈദ്യുതി പ്രവാഹത്താൽ പൊതുവായുള്ള പണിശാലകൾ പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കുന്നു. കൂട്ടായി കൃഷി ചെയ്യുന്ന വയലിൽ യന്ത്രക്കലപ്പയാൽ ഉഴുതുമറിക്കാനും കതിരുകൾ കൊയ്തു കൂട്ടാനും ഉത്സാഹം കൊള്ളുന്നു. ആ മഹത്തായ സംരംഭത്തോട് ചേർന്നു നിൽക്കുമ്പോൾ പണ്ടില്ലാത്തൊരഭിമാനം നാം അനുഭവിക്കുന്നുവെന്നാണ് കവി പറയുന്നത്. മനുഷ്യന്റെ അധ്വാനം ലോകത്തെ മാറ്റിമറിക്കുന്നതാണ് വയലോപ്പിള്ളി ആവിഷ്കരിക്കുന്നത്. ഉടമകൾ തരിശിട്ട നിലങ്ങളിൽ അധ്വാനത്താൽ വിളവിറക്കുന്ന തൊഴിലാളികളുടെ പ്രവൃത്തിയുടെ മഹിമയാണ് തിരുനെല്ലൂർ കരുണാകരൻ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയിൽ വാഴ്ത്തുന്നത്. വയലുകൾ പണിക്കാരുടെ പദവിന്യാസത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആർദ്രമാകുന്നു. അവരുടെ കരുത്തുള്ള കൈകളിൽ അമരാൻ വയൽ ഉണർന്നെണീക്കുന്നു. മുഴുവൻ ഭൂമിയെയും ഒറ്റച്ചാലായി ഒഴുതുമറിക്കുന്ന വീര്യത്തോടെ അണിചേർന്ന് പണിക്കാർ അടിവെച്ചടിവെച്ച് എത്തുന്നു. അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകളും അവരുടെ ഹൃദയസ്പന്ദനങ്ങളും ഇടിമുഴക്കം പോലെ ആകാശത്തെ വിറപ്പിക്കുന്നു. മനുഷ്യാധ്വാനത്തിന്റെ മഹത്വമാണ് ഈ രണ്ടു കവികളും വിളിച്ചോതുന്നത്. അധ്വാനിക്കുന്നവരാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നാണ് ഈ കവികൾ പറയുന്നത്.